ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് നിങ്ങളെ വീണ്ടും ക്ഷണിക്കുകയാണ്. നാം ഇസ്രായേൽ രാജാക്കന്മാരെക്കുറിച്ചാണ് ഇന്ന് പറിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് നിങ്ങളെ ശ്രദ്ധയാകർഷിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുക്കത്തോടുമായിരിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഇസ്രായേൽ രാജാക്കന്മാരെക്കുറിച്ച് കഴിഞ്ഞ ലക്കങ്ങളിലൊക്കെയും അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. തുടർന്നും ഈ രാജാക്കന്മാരെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ രാജാക്കന്മാരും അവരുടെ ചെയ്തികളും അവരുടെ പ്രവർത്തനങ്ങളും അവരെ എപ്രകാരം ദൈവജനത്തെ ന്യായപാലനം ചെയ്തു എന്ന് മനസ്സിലാക്കുവാനും അതുപോലെ നാമും നമ്മൾ എപ്രകാരമാണ് ദൈവസന്നിധി നിലനിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് നാം ഇസ്രായേൽ രാജാക്കന്മാരെ തുടർന്ന് പഠിക്കുന്നത്. അതിനായി നമുക്കൊരുക്കത്തോടെ കൂടി ഇരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവർക്കും നിശ്ചിതനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. യെരെയാം രാജാവ് ആഹാബ് രാജാവിൻ്റെ ഇളയ മകനാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു ആഹാബ് രാജാവിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെക്കുറിച്ച് കാണുവാനൊക്കെ കഴിഞ്ഞു. രണ്ട് രാജാക്കന്മാർ 3:1 വാക്യത്തിലാണ് ഇവിടെ പ്രകാരം വായിക്കുന്നു: യഹൂദ രാജാവായ യഹോശാഫത്തിൻ്റെ 18-ാം ആണ്ടിൽ ആഹാബിൻ്റെ മകനായ യഹോരാം ശമരിയയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. കാരണം എന്ത് ചെയ്തു? യഹൂദ രാജാവായിരിക്കുന്ന യഹോശാഫത്തിൻ്റെ 18-ാം ആണ്ടിലാണ് ഇസ്രായേലിൻ്റെ രാജാവാകുന്ന യഹോരാം വാഴ്ച ആരംഭിക്കുന്നത്. താൻ ആഹാബിൻ്റെ മകനാകുന്നു എന്ന് കാണുവാനൊക്കെ കഴിയുന്നു. അവൻ അപ്രകാരം 12 വർഷക്കാലമാണ് അവിടെ വാണത്. നമുക്ക് തിരുവചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലെപ്രകാരമായിരുന്നു ആ കാലഘട്ടമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചരിത്രവും കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേയാണ് കാണുന്നത്. BC 853 മുതൽ 851 വരെയുള്ളതായ ചുരുങ്ങിയ കാലയളവാണ് തൻ്റെ ഭരണത്തിൻ്റെ കാലയളവ് എന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ചുരുങ്ങിയ കാലഘട്ടമായിരുന്നെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായൊരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം BC 853 മുതൽ BC 841 വരെയുള്ള കാലഘട്ടമാണ്. എന്നാൽ മാത്രമാണ് 12 വർഷക്കാലം നമുക്കാകുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം അതിനെ പഠിക്കുന്നു: യെരെയാം രാജാവ് ഭരണമേൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് താൻ തൻ്റെ പിതാക്കന്മാരുടെ പാത പൂർണ്ണമായി പിൻപറ്റുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കൂടി പഠിക്കുമ്പോൾ കാണുവാനൊക്കെ കഴിയുന്നില്ല. കാരണം തിരുവചനം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം ത്തിൽ നമ്മൾ ഇപ്രകാരം പഠിക്കുന്നു: അപ്പൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നു എങ്കിൽ മകൻ്റെ പാപം അപ്പൻ വഹിക്കണ്ട. മകൻ ദൈവത്തിൻ്റെ വഴികളിലാണ് നടക്കുന്നത്, അല്ലെ, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളുമാണ് അനുസരിച്ച് നടക്കേണ്ടത് എങ്കിൽ മകൻ അപ്പൻ്റെ പാപത്തെ വഹിക്കേണ്ടതില്ല. കാരണം പരസ്പരം ആ പാപങ്ങളെ ഏൽക്കേണ്ടതായ ആവശ്യമില്ല എന്ന് തിരുവചനം ഓർത്തു. അപ്പോൾ ഈ കാരണത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ ആരെങ്കിലും ഒരാൾ പാപം ചെയ്താൽ നമ്മുടെ മക്കൾ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവ വഴികളിൽ ആഗ്രഹിച്ച് ജീവിപ്പാൻ അവനൊരു പുതുക്കമുള്ള ഒരു വ്യക്തിയായി തീർന്ന് രൂപാന്തരമുള്ള ഒരു വ്യക്തിയായി തീരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവനെ ദൈവം കൈക്കൊണ്ടുകൊണ്ട് നേർവഴികളിൽ നടത്തുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാരണം കൊണ്ട് തന്നെ നമുക്കിപ്രകാരം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3:5 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എന്നാൽ ആഹാവ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു എന്ന് കാണുന്നു. കാരണം എപ്പോഴും നമുക്കിപ്രകാരം ചിന്തിപ്പാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം ആഹാബിൻ്റെ കാലശേഷം തൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എപ്പോഴും ആശൂർ രാജാക്കന്മാർ അവർ യുദ്ധത്തിനായി അല്ല കലഹത്തിനായി അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ ഈ പ്രവർത്തന ശൈലിയിലൊക്കെയും ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്നതായ എലിശ അവിടെ തൻ്റെ കാരണങ്ങൾ നിർത്തിവെച്ച് ഇസ്രായേൽ രാജാവിനെ സഹായിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3:6 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു: ആ കാലത്ത് യഹോരാം രാജാവ് ശമരിയയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനൊക്കെ എണ്ണി നോക്കി. പിന്നെ അവൻ മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബിനോട് യുദ്ധത്തിന് നീ
കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശാഫത്തിനോട് ആളയച്ച് ചോദിച്ചു. അതിനവൻ, ഞാൻ പോരാം, നീയും ഞാനും എൻ്റെ ജനവും നിൻ്റെ ജനവും തമ്മിൽ എന്ത് വ്യത്യാസം. അപ്രകാരം ആഗ്രഹിച്ചുകൊണ്ട് ആരാം രാജാവിൻ്റെ അടുക്കലേക്ക് യുദ്ധത്തിന് പോകുവാൻ യഹൂദ രാജാവിനെ കൂടി അവിടെ ക്ഷണിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം അവരൊരു യോജിച്ച് പോകുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം നാം മനസ്സിലാക്കുമ്പോൾ ആഹാബ് രാജാവിൻ്റെ കാലത്ത് തൻ്റെ അയൽ രാജ്യത്തെ ഓരോ രാജ്യത്തിലെ അംഗങ്ങളെയും അല്ലെങ്കിൽ രാജാക്കന്മാരെയും അവരുടെ മക്കളെ കൊണ്ട് തൻ്റെ പുത്രിമാരെയും അവരുടെ മകളെ ഇവിടുത്തെ രാജാവിൻ്റെ ആഹാബ് രാജാവിൻ്റെ മക്കളെ കൊണ്ടും വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ആഹാബ് രാജാവ് വിവാഹം കഴിച്ചുകൊണ്ട് ഒരു സമാധാന സന്ധിയിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ ആഹാബിൻ്റെ കാലത്ത് ഒരു പരിധിവരെയും സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ തക്കൊണ്ട് ഇടയായി തീർന്നത്. എന്നാൽ ഇവിടെ ആ ഒരു കാഴ്ചപ്പാട് കാണാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ അപ്രകാരമായിരിക്കാൻ തക്കവണ്ണം അവർ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആ യുദ്ധത്തിന് പോകുവാൻ തക്കവണ്ണം ഇസ്രായേൽ വിളിച്ചത് മോബവർ യുദ്ധത്തിന് പുറപ്പെട്ടു. എന്നാൽ ആ യുദ്ധം പൂർണ്ണമായി ജയം പ്രാപിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഇവിടെ എലീശാ എപ്രകാരം അവിടെ പറയുന്നു, 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, യഹോശാഫത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടെന്ന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചു. ഇസ്രായേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് ഷാഫാത്തിൻ്റെ മകൻ എലീശാ ഇവിടെ ഉണ്ട്, അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാട് എന്ന് യഹോശാഫത്ത് പറഞ്ഞു. കാരണം ഇവർ രണ്ടുപേരും പോകാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന ദൈവപുരുഷന്മാരോട് ആലോചന ചോദിച്ചിട്ട് വേണം യുദ്ധത്തിന് പോകുവാനെന്ന് യഹൂദ രാജാവ് ഇസ്രായേൽ രാജാവിനോട് പറയുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, ഏലിയാവ് പ്രവാചകൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച എലീശ മാത്രമാണ് ഇപ്രകാരമുള്ളത്. അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ അടുക്ക് എനിക്കും നിനക്കും തമ്മിൽ എന്ത്, നീ എൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിൻ്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. കാരണം ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ജീവിതചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് അവർ ബാലിൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലായിരുന്നു ആലോചന ചോദിക്കാൻ പോയിരുന്നത്. അതുപോലെ തന്നെ അശോര പ്രതിഷ്ഠകളുടെ പുരോഹിതന്മാരുടെ അടുക്കലായിരുന്നു ആലോചന ചോദിക്കാൻ പോയിരുന്നത്. അതുകൊണ്ട് എലീശാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, നീ എന്തിനാണ് എൻ്റെ അടുക്കൽ ആലോചന ചോദിക്കാൻ വരുന്നത്, നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും പോയി ആ കള്ളം പ്രവചിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലാത്തതായ ദേവന്മാരുടെ പ്രവാചകന്മാരുടെ അടുക്കൽ പോയി നീ ആലോചന ചോദിച്ച് നീ ഇതിനൊരു സമാപ്തി വരുത്തുവാൻ അവിടെ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയായിരുന്നിട്ടും പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് വലിയൊരു അത്ഭുതം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ 17-ും 18-ും വാക്യങ്ങൾ പറയുന്നത്, ഈ താഴ്വിൽ അനേകം കുഴികൾ വെട്ടുവിൻ, നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മേബാബിനെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതിനും നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കും, നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീറുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാലിട്ട് ചീത്തയാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. കാരണം ആരാമിയരോട് മോവാബിയരോട് യുദ്ധത്തിനായി പോകുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദൈവപുരുഷനായിരിക്കുന്ന എലീശ ഇപ്രകാരം പറയുകയാണ് ചെന്ന്, ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങൾ മോവാബിനെ ജയിക്കും, അവരെ താഴ്വരയിൽ എന്ത് ചെയ്യണം, നീ അനേക കുഴികൾ വെട്ടണം. ആ കുഴികൾ വെട്ടുവാനുള്ളതായ കാരണം എന്താണെന്ന് നമ്മൾ കീഴ്പോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കാണ് കഴിയുന്നത്, അതിരാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സൂര്യരശ്മികൾ ജലത്തിലേക്ക് പതിക്കും. അപ്പോൾ ജലത്തിൽ നിന്ന് അതിൻ്റെ പ്രഭ കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നവരുടെ മുഖത്തടിക്കും. അപ്പോൾ അവർക്ക് വ്യക്തമായി ഈ കാരണങ്ങളൊന്നും കാണുവാൻ തക്കോണം കഴിയാതെ വരും. നമുക്കറിയാം, ഒരു കണ്ണാടി സൂര്യപ്രകാശത്തിന് അഭിമുഖമായി നിർത്തിയിട്ട് വീടിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ അടുക്കലേക്കോ അല്ലെങ്കിൽ ചായച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം അവരുടെ മുഖത്തേക്ക് അടിച്ചാൽ അവർക്കൊന്നും കാണാത്തൊരവസ്ഥയാകും. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥയിൽ കൂടി ചെറിയ ജനമായിരിക്കുന്ന ഇവർക്ക് മോബാബിലയിൽ നിന്ന് യുദ്ധത്തിൽ ജയിക്കുവാൻ തക്കവണ്ണം കഴിയും. അതിന് മറ്റൊരു കാരണം കൂടി പറയുകയാണ്, അങ്ങനെ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അവരെ വയൽപ്രദേശങ്ങളൊക്കെയും കല്ലിട്ട് മൂടണം, അവരിൽ അവിടെയുള്ളതായ നല്ല വൃക്ഷങ്ങളൊക്കെയും നിങ്ങൾ മുറിച്ചുകൊണ്ട് പോരണം. കാരണം നമ്മൾക്ക് നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാൻ, നല്ല കെട്ടിടങ്ങൾ പണിയുവാൻ,
അതിനാവശ്യമായ തടികളൊക്കെയും ആവശ്യമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വലിയൊരു അത്ഭുതം അവിടെ നടക്കുന്നതായിട്ട് കാണും. അങ്ങനെ അവർ ഈ മേവാബില് അതിരാവിലെ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തന്നു. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതു, അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബിലെ കൊള്ളയ്ക്ക് വരുവിനെന്ന് പറഞ്ഞ് അവർ ഇസ്രായേൽ പാളത്തെങ്കിലെത്തിയപ്പോൾ ഇസ്രായേൽ എഴുന്നേറ്റ് മോവാബിനെ തോൽപ്പിച്ചുകൂടി. കാരണം കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ സൂര്യപ്രകാശം അതിശക്തമായി ജലത്തിലേക്ക് അടിച്ചതുകൊണ്ട് പ്രഭാത സൂര്യഗ്രഹണം എപ്രകാരമാണ് ഇരിക്കുന്നത്? ചുമന്നാണ് ഇരിക്കുന്നത്. ആ ചുമന്ന രശ്മി അകത്തേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ താഴ്വരയിലുള്ളതായ കുളത്തിലെയും ജലാശയങ്ങളിലെയും ജലം മുഴുവൻ രക്തനിറമായി തോന്നി. അപ്പോൾ ഈ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും തമ്മിൽ പൊരുതിക്കൊണ്ട് അവർ നശിച്ചുപോയി. അവരുടെ പടയാളികളുടെ രക്തവും അവരുടെ രക്തവും കണ്ട് താഴ്വര നിറഞ്ഞിരിക്കുന്നു. നമുക്കതുകൊണ്ട് ഇനി യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമില്ല, ആയുധപാണികളുടെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ പോയി കൊള്ളയിട്ട് അവരുടെ കൊള്ള സാധനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് പോന്നാൽ മതിയെന്ന് രാജാവും രാജാവിനോടുണ്ടായിരുന്ന പട സൈന്യാധിപന്മാരും പടയാളികളും തീരുമാനിച്ചു. അവർ വെറും കയ്യാലെ ഇറങ്ങി വന്നപ്പോൾ ഈ കൊള്ളയിടുവന്ന കൊണ്ണം കടന്നു വന്നപ്പോൾ യാഥാർത്ഥത്തിൽ തൻ്റെ ദാസനാകുന്ന പ്രവാചകനായിരിക്കുന്ന ദൈവപുരുഷനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ്റെ വാക്കുപറക്ക് പ്രകാരം ചെയ്തതായ പ്രവർത്തികൾ മുഖാന്തരം വളരെ ശക്തിയോടുകൂടെ അവർക്ക് മോബാബ്യ രാജാവിനെയും അവരുടെ സൈന്യത്തെയും തോൽപ്പിച്ച് കീഴടക്കുവാൻ തക്കൊണ്ണം കഴിഞ്ഞു. ആ തോൽപ്പിക്കുവാൻ തക്കൊണ്ണം കഴിഞ്ഞതായിട്ട് നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കുവാൻ തക്കൊണ്ണം. എന്നാൽ തോൽപ്പിച്ച് കളഞ്ഞു, അവരെ പട്ടണങ്ങളെ ഇടിച്ചു, നല്ല നിലമൊക്കെയും ഓരോരുത്തർ ഓരോ കല്ലിട്ട് നികത്തി, നീറുകളെല്ലാം അടച്ചു, നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. അങ്ങനെ കീശോസ്ഥിൽ മാത്രം അവർ അതിൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടു. എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞു നശിപ്പിച്ച് കളഞ്ഞു. മോബാബ്യ പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏതോ രാജാവിനെ അണിമുറിഞ്ഞ് ആക്രമിക്കണമെന്ന് എഴുന്നേറ്റ് ആയുധപണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവർ തൻ്റെ ശേഷം വാഴുവാനുള്ള ആദ്യ ജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹിപ്പിച്ചു. അപ്പോൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത് എന്ത് ചെയ്തു? ആ മോബാബിര് അവരുടെ ആദ്യ ജാതന്മാരെ ദൈവത്തിന് യാഗമായി കഴിച്ചപ്പോൾ അവരുടേതിലുള്ളതായ ശാപം അല്ലെങ്കിൽ അവരുടേതിലുള്ളതായ പാപങ്ങൾ മോചിക്കപ്പെടുകയും അവർക്ക് തുടർന്ന് ഈ ഇസ്രായേൽ രാജ്യത്തെ ജയിക്കുവാൻ തക്കോണം കഴിഞ്ഞു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആ രാജ ആ കാരണം പൂർണ്ണമായി അങ്ങനെ മോവാബിയർ ജയം പ്രാപിച്ചു. എന്നാൽ പ്രവാചകൻ ഇപ്രകാരം നമ്മൾ ഓർമ്മപ്പെടുന്നു, ആറാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. ദൈവത്തിൻ്റെ വചന ഇപ്രകാരം ഓർമ്മപ്പെടുന്നു, എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തു കൂടി കടക്കാഴ്ച സൂക്ഷിക്കുക, ആരാമർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞതും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ എന്ത് ചെയ്തു? നമുക്കറിയാൻ തക്കോണം കഴിയുന്ന തുടർന്നുള്ള നാളുകളിലും അവർ പ്രവാചകൻ പറഞ്ഞതായ വാക്കുകൾ അനുസരിച്ച് വീണ്ടും പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ തക്കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഈ കാര്യങ്ങൾ ആറാം രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നു. കാരണം നമ്മുടെ ഇടയിൽ തന്നെ യാഥാർത്ഥമായി പറഞ്ഞാൽ ഒരു ചാരനുണ്ട് എന്ന് കണ്ടുകൊണ്ട് ആറാം രാജാവ് തൻ്റെ സൈന്യങ്ങളെയും സൈന്യാധിപന്മാരെയും വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു, ശയനഗ്രഹത്തിൽ വെച്ച് സംസാരിക്കുന്നതൊക്കെയും എന്ത് ചെയ്തു? നിങ്ങൾ അത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു. ആരാണ്? അപ്പോൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ പറയുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ നേതാക്കൾ പറയുകയാണ് ചെയ്യുന്നത്, അവിടെ എലിശ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ അപ്പോഴപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു, ദൈവവനെ അറിയിക്കുന്നു. അവൻ ഈ വിവരം ഇസ്രായേൽ രാജാവിനെ അറിയിക്കുകയും നമ്മൾ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രദേശത്തേക്ക് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ എലിശയെയും തൻ്റെ ദാസനായിരിക്കുന്ന ഗേഹസിയെയും കീഴടക്കുന്നതിന് വേണ്ടി ആരാം സൈന്യം മല നിറഞ്ഞിറങ്ങി വന്നു. എന്നാൽ ഈ വിവരം ഗേഹസി അറിയുന്നില്ല. രാത്രിയിൽ അവർ പ്രവാചകൻ താമസിച്ച പ്രദേശത്ത് വളഞ്ഞു അവരുടെ സൈന്യം. പ്രഭാതമായപ്പോൾ ഇത് കണ്ടു. ഗേഹസി ചെന്ന് എലിശയോട് പറഞ്ഞു, ഇപ്രകാരം നമ്മളെ വളഞ്ഞിരിക്കുന്നു, നാം എന്ത് ചെയ്യും? നമ്മളെ കൊന്നു കളയുമല്ലോ. എന്നാൽ ഏഷ്യ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഗേഹസിയുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ, ഈ കടന്നു വന്നിരിക്കുന്ന ആരാജ രാജാവിൻ്റെ സൈന്യത്തിന് അന്നത പഠിപ്പിക്കണം, അവർക്ക് കാണാൻ വയ്യാതെയാകണമെന്ന് പറഞ്ഞു.
അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ദൈവത്തിൻ്റെ ദൂതസൈന്യം നിലനിൽക്കുന്നു. മിന്നുന്ന രഥചക്രവുമാങ്ങളുമായി ആ സ്വർഗീയ സൈന്യം അവിടെ നിരന്നത് ഗേഹസി കാണുകയും അങ്ങനെ പ്രവാചകനും ഗേഹസിയും കൂടി ഈ സൈന്യത്തെ നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആരാമ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് അവർ ഇസ്രായേൽ രാജാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇസ്രായേൽ രാജാവ് ചോദിക്കുകയാണ്, പ്രവാചകനോട് ചോദിക്കുകയാണ്, അവരെ ഞാൻ വാളിൻ്റെ വായ്ത്തലയാൽ കൊല്ലട്ടെയോ എന്ന് ചോദിച്ചു. എന്നാൽ പ്രവാചകൻ പറഞ്ഞു പാടില്ല, അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ സമാധാനത്തിൽ അവരെ രാജ്യത്തേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരമെല്ലാം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ സമാധാനത്തോടെ അയച്ചപ്പോൾ ആ സൈന്യങ്ങൾ ചെന്ന് പറഞ്ഞു, ഇവിടെ ദൈവത്തിൻ്റെ ദാസനിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നതിനാൽ നമുക്കൊരു കാരണവശാലും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല, അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയപ്പെട്ട, ദൈവത്തിൻ്റെ കരങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ രണ്ട് രാജാക്കന്മാർ 7:3, 4, 5, 6, 7 എന്നീ വാക്യങ്ങളിൽ നമുക്ക് തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത് ഇസ്രായേലിന് നാല് കുഷ്ഠരോഗികളാൽ അവരുടെ കഷ്ടതയും പ്രയാസവും ദാരിദ്ര്യവും മാറുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. കാരണം ആരാമ പടക്കായി വന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. ആ സമയത്ത് ദൈവം അവിടെ സംഹാര ദൂതനെ അയച്ചുകൊണ്ട് ഇസ്രായേൽ രാജ്യത്തെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ആരാമ്യ സൈന്യത്തെ കൊന്നുകളയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ചെന്നതായ ഈ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അവർക്ക് എതിരെ ദൈവം പ്രവർത്തിക്കുകയും ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ ആറാം സൈന്യം അവർ തമ്മിൽ തന്നെ യുദ്ധം ചെയ്ത് മരിച്ചുപോയി. എന്നാൽ കുഷ്ഠരോഗികൾ അവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും യാമങ്ങൾ വരെയും ഈ ആരാമ്യ സൈന്യത്തിൻ്റെ പാർക്കുന്ന ആ പട്ടാള വ്യൂഹത്തിൻ്റെ ആ ടെൻറ്റിൽ കടന്നു എന്ന് അവർ പറഞ്ഞു, ഇത് നമ്മൾ അറിയിക്കാതിരുന്നാൽ നമുക്ക് കുറ്റമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജകൊട്ടാരത്തിൽ അറിയിച്ചു. രാജാവ് അവിടുത്തെ ജനങ്ങളും വന്ന് ആ കൊള്ള മുഴുവൻ പങ്കിട്ടുകൊണ്ട് പോവുകയും അവരെ പിന്തുടർന്നുകൊണ്ട് ആരാമ്യ സൈന്യത്തെ നശിപ്പിക്കുന്നതായിട്ടും കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ നാം മറ്റൊരു അത്ഭുതം കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഏലീശ പ്രവാചകൻ്റെ കാലത്ത് ആരാമ്യ രാജാവ് ഇസ്രായേലിനോട് സഖ്യത ചെയ്തുകൊണ്ട് അവിടുത്തെ സൈന്യാധിപനായിരിക്കുന്ന അകമ്പടി നായകനായിരുന്ന നയമാൻ്റെ കുഷ്ഠരോഗം മാറുവാൻ ഇസ്രായേലിലേക്ക് അയക്കുന്ന ഒരു കത്തും കൊടുത്തുവിടുന്നു. ഇസ്രായേൽ രാജാവ് ഇത് കേട്ടിട്ട് ഇപ്രകാരം പറയുന്നു, ഞാനാണോ രോഗസൗഖ്യം പ്രാപിക്കുന്നത് അല്ലെങ്കിൽ രോഗസൗഖ്യം നൽകുന്നത്? അതുകൊണ്ട് അവൻ തൻ്റെ വസ്ത്രങ്ങളെ കീറുവാൻ ഇടയായി തീർന്നു. എന്നാൽ പ്രവാചകനായ എലീശ പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് അയപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകനായിരിക്കുന്ന എലീശയുടെ അടുക്കൽ നയമാൻ വന്നു കഴിഞ്ഞപ്പോൾ നയമാനോട് പറഞ്ഞു, നീ യോർദാ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക, കുട്ടികളുടെ ശരീരം പോലെയായി, നിൻ്റെ രോഗത്തിന് സൗഖ്യം വരും. അങ്ങനെ ഒരു വലിയ അത്ഭുതവും അവിടെ നടക്കുന്നതായിട്ട് കാണുമെന്ന് തക്കവണ്ണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വേല അവിടെ നടക്കുവാൻ കാരണം ആ പ്രവാസത്തിലായിരുന്ന ദൈവജനത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി നയമാൻ്റെ ഭവനത്തിലുണ്ടായിരുന്നു. അവൾ തൻ്റെ യജമാനത്തിൽ ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേൽ ദൈവം ഒരു പ്രവാചകനുമുണ്ടല്ലോ, അവൻ്റെ അടുക്കൽ പോയാൽ യജമാൻ്റെ കുഷ്ഠത്തിന് രോഗത്തിന് സൗഖ്യം വരും. അത് പ്രകാരം ആ വാക്ക് കേട്ടാണ് അവൾ പോയി. അവൾ വലിയൊരു ശുശ്രൂഷ അല്ലെങ്കിൽ വലിയൊരു വേല ദൈവത്തിൻ്റെ അവിടെ ചെയ്ത് ദൈവവേല മഹത്വീകരിക്കുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇപ്രകാരം ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഏതൊരു ദൈവമക്കൾക്കും നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറഞ്ഞു, 2 രാജാക്കന്മാർ 9:25 യഹോരാം യേഹുവിനാൽ കൊല്ലപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഇസ്രായേൽ രാജാവായിരുന്ന രെഹോബെയാമിനെ കൊല്ലുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം, ക്ഷമിക്കണം, യെരോഹാമിനെ കൊല്ലുന്നതായിട്ട് കാണുന്നു. യെരോഹാമിൻ്റെ ഭരണകാലം 12 വർഷമായിരുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കവണ്ണം. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായതുള്ളതൊക്കെയും ചെയ്തു എന്ന് തിരുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്രകാരം നമ്മൾ പറയുന്ന ആവർത്തന പുസ്തകം 3:17 ഇപ്രകാരം നമ്മളൊരു വാക്യം വായിക്കുന്നു. 3 വാക്യം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്യണം. കാരണം സൂര്യസൈന്യങ്ങളെ, അശോരപ്രതിഷ്ഠകളെ, ആകാശത്തിലെ ദേശം സൈന്യങ്ങളെ ഒന്നും നമസ്കരിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല. കാരണം ഇതൊക്കെയും ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു. സൃഷ്ടിച്ചവനെയാണ് ആരാധിപ്പാൻ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആകാശവും ഭൂമിയും സമുദ്രവും നീരവും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് വേറെ ദൂതൻ ആകാശമധ്യേ
പ്രസംഗിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നതായിട്ട് വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സൃഷ്ടിതാവായ ദൈവത്തെ നമസ്കരിക്കുവാനാണ് ദൈവം നമ്മളോട് ആലോചന പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ തക്കണം കഴിയുന്നത്, യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുവെങ്കിലും അവൻ തൻ്റെ അപ്പൻ്റെ വഴികളിൽ നടന്നില്ല എന്ന് യഹോരാമിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം. കാരണം തൻ്റെ പിതാക്കന്മാർ അശോര പ്രതിഷ്ഠകളും ബാലദേവന്മാരും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും പണിത് പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചുവെങ്കിൽ താൻ ആ വഴിക്കല്ല നടന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 106 സങ്കീർത്തനം 36 വാക്യം പറയുന്നു, അവരുടെ വിഗ്രഹങ്ങളെയും സേവിച്ച് അവർക്കൊരു കണിയായി തീർന്നു. കാരണം മറ്റുള്ളവരുടെ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നമുക്ക് എപ്പോഴും കണിയായി തരണം. കാരണം അവയ്ക്ക് ജീവനില്ലല്ലോ, അവയ്ക്ക് നമ്മളെ സഹായിപ്പാനും കഴിയില്ലോ. എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഏതൊരു ദൈവമക്കൾക്കും ജീവനോടെ മുന്നോട്ട് പോകുവാൻ തക്ക വണ്ണം കഴിയും, ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയിരിക്കാൻ തക്ക വണ്ണം കഴിയും. പ്രിയപ്പെട്ട, ദൈവത്തിൻ്റെ വചനങ്ങൾ അപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ഏതൊരു ദൈവവൈദ്യനും ഇപ്രകാരം നമുക്ക് കാണുവാൻ തക്ക വണ്ണം കഴിയുന്നു. ഇവിടെ പറയുന്ന യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേൽ ഗൃഹമേ ഒരു ഭാര്യ ഭർത്താവിനെ അവിടെ വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടു കളയുന്ന പോലെ നിങ്ങളെന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് പ്രിയപ്പെട്ട, വിശ്വാസത്യാഗമുണ്ടായാൽ നമുക്കൊരിക്കലും മടങ്ങി വരുവാൻ തക്കോണം കഴിയില്ല, ദൈവത്തിൻ്റെ സന്നിധി നിൽപ്പാൻ തക്കോണം കഴിയില്ല. ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണണമെങ്കിൽ നമ്മൾ വിശ്വസിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് നിലനിന്ന് പോകാൻ തക്കോണം കഴിയും. കാരണം നമ്മുടെ വിശ്വാസത്തെ തകർക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന ശത്രുവിൻ്റെ ഉദ്ദേശം. അവൻ അതിനുവേണ്ടി ഏറ്റവും നൂതനമായ കാര്യങ്ങൾ ക്രമീകരിക്കും, അവൻ അപ്രകാരം ചിന്തിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്യാഗത്തിന് പൂർണ്ണമായി നമ്മൾ വിട്ടു. ഇത് തന്നെയാണ് എന്ത് ചെയ്ത് ഇസ്രായേൽ രാജാവിനും അവിടുത്തെ സൈന്യ രാജ്യത്തിലെ ജനങ്ങൾക്കും സംഭവിച്ചത്. അവർ വിശ്വാസത്യാഗത്തിലേക്ക് പോയി, വിഗ്രഹ ആരാധനയിലേക്ക് പോയി. അത് അപ്രകാരം വരാതിരിപ്പാൻ നാം ഓരോരുത്തരും ദൈവസന്നിലായിരിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കണ്ണുകളെ അടയ്ക്കുന്നു. ദൈവമേ, വചനം കേട്ടതായ നിൻ്റെ മക്കൾ മേൽ അവിടുത്തെ കരങ്ങൾ നീട്ടണം. അവർ വിശ്വാസത്യാഗത്തിൽ പോകാതെ ദൈവവചനം കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദിവസം തന്നെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി വിശ്വസ്തരായി നിന്നുകൊണ്ട് കർത്താവ് മേഘാരുണ്ടായി വരുമ്പോൾ അങ്ങാൽ അവരുടെ പേർ വിളിക്കുന്ന നാളിൽ അവരും കാണുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സാന്നിധ്യം നിൻ്റെ മക്കളോട് കൂടെ ഇരിക്കണം. അടികളെ അവിടെ സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.